നമസ്കാരം. ലെറ്റ്സ് കണക്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദോസ് ഹു ഗെറ്റ് ദ ഫാസ്റ്റ് ആർ പാഷനേറ്റ്, ഡ്രിവൻ ആൻഡ് പോസിറ്റീവ്. ദേ നോട്ട് ഓൺലി എയിം ഹൈ ഫോർ ദെംസെൽവ്സ്, ദേ ഓൾസോ സപ്പോർട്ട് ആൻഡ് ലിഫ്റ്റ് അപ്പ് അതേഴ്സ്. ജീവിതം നമ്മെ ഏതൊക്കെ വഴികളിലൂടെ നയിക്കുമ്പോഴും പാഷൻ കൈവിടാതെ മുറുകെ പിടിക്കുന്ന, തങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതികളിലൂടെയും മറ്റുള്ളവരെ ലിഫ്റ്റ് അപ്പ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുമായി ഇടപെടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ഇന്നത്തെ ലെറ്റ്സ് കണക്റ്റിൽ നമ്മുടെ അതിഥി. അദ്ദേഹം ഒരു വൈദികനാണ്, എ സ്കോളർ, എ കമ്പോസർ, ലിറിസിസ്റ്റ്, എ സിംഗർ ആൻഡ് എബവ് ഓൾ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം ഫാദർ ജേക്കബ് ടു ലെറ്റ്സ് കണക്റ്റ്. Thank you. Namaskaram. Thank you, Anu. Thank you for inviting me to M4TV and Let's Connect. And it's a pleasure for me to be with you today. Thank you. Adime thanne university ile therakkalkkadilum matte responsibility ke ellathinum edayil M4TV ku vendi samayam kandathiyathine njangal aanu thank you parayanathu. You are so grateful. Multifaceted aaya ഫാദറിൻ്റെ ഈ ഒരു എപ്പിസോഡ് യങ് ആൻഡ് എസ്പയറിംഗ് ആർട്ടിസ്റ്റുകൾക്കും മ്യൂസീഷ്യൻസിനെല്ലാം പ്രചോദനമാകും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പ്ലീസ് ടേക്ക് എസ് ത്രൂ യുവർ ജേണി. സംഗീതം ബാല്യം കാലത്ത് തൊട്ടേ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതറിയാം. നമ്മൾ മുന്നേ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആരാണ് അങ്ങയുടെ സംഗീത അഭിരുചി തിരിച്ചറിഞ്ഞത്? എൻ്റെ ജീവിതം തുടങ്ങുന്നത് പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കോട് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ എൻ്റെ ഫാദർ, ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് വന്നവരാണ്. ഈ തൃശ്ശൂരിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫാദറിന് ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ താളവും ലയവും എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ ഒരുപാട് സഹായിക്കുകയും ഈ സംഗീതത്തിലേക്ക് മുമ്പോട്ട് പോകുവാൻ ഒരുപാട് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേരള പശ്ചാത്തലത്തിൽ സംഗീതം പഠിക്കുവാൻ പോകുന്ന സാഹചര്യം വളരെ കുറവായിരുന്നു എൻ്റെ നാട്ടിൽ. അതുകൊണ്ട് അന്ന് സംഗീതം പഠിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മൾ കേൾക്കുന്ന ആകാശവാണിയിലെ ചലച്ചിത്ര ഗാനങ്ങളാണ്. എന്നാൽ അതിന് ആഴത്തിൽ ഒരു പേര് തരുവാൻ സാധിച്ചത് എൻ്റെ സ്കൂളിലെ സംഗീതം ടീച്ചർ കമലാക്ഷ്യമ്മ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. ആ ടീച്ചർ എന്നെ ഒരുപാട് സംഗീതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സംഗീതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ടീച്ചറാണ്. അതിനുശേഷം കിട്ടിയ അവസരം സാഹചര്യം കൊണ്ട് ദേവാലയ സംഗീതത്തിലൂടെയാണ് വളരുവാനായിട്ടിടയായത്. അപ്പം ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് എൻ്റെ ചെറിയ കാലം, അല്ലെങ്കിൽ ബാല്യത്തിൽ സംഗീതത്തിലൂടെ വളരുവാൻ ഇട നൽകിയത്. വീടിൻ്റെ ഒരു സന്തോഷവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തേജനവും, സ്കൂളില് ടീച്ചർ കമലാക്ഷമ്മ ടീച്ചർ നൽകിയ ഒരു നല്ല ദർശനവും, തുടർന്ന് ദേവാലയ സംഗീതത്തിന്റെ ഒരു ഭാഗമെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാല്യത്തിൽ അതൊരു നല്ല തുടക്കമായിരുന്നു. കുട്ടിക്കാലത്ത് ടീച്ചർ പഠിപ്പിച്ചതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആ സമയത്ത് ഏതെങ്കിലും മത്സരങ്ങൾക്ക് വേണ്ടി പാടിയതായ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അച്ഛൻ്റെ ഓർമ്മയെ കുറിച്ച് എനിക്ക് വളരെ നല്ലപോലെ അറിയാം. അപ്പൊ ഒരു നാല് വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിക്കൊണ്ടിരുന്നത്. കുട്ടിക്കാലത്ത് ഒരുപാട് പാട്ടുകൾ പാടിയത് ഓർമ്മയുണ്ട്. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് ഓർക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു കോയിൻസിഡൻ്റ് ആയിട്ട് വന്ന ഒരു സംഭവത്തിൽ ഒരു പാട്ട് ഞാൻ പാടാം. അത് ഞാൻ ആദ്യമായിട്ടൊരു മത്സരത്തിന് ദേവാലയ സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് പാടിയതാണ്. പക്ഷെ അത് പിന്നീട് ജീവിതത്തിൽ വളരെ വഴിത്തിരിവായിട്ട് വന്ന ഒരു അതിനുള്ള ആ ഗാനത്തിൻ്റെ സംഗീത നൽകിയ ആളുമായിട്ടൊരു ബന്ധമുണ്ട്. സത്യത്തിന് സംഗീതത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അല്ലെ, കാണുവാൻ ആഗ്രഹിച്ചത്, കേൾക്കുവാൻ ആഗ്രഹിച്ച ജി ദേവരായ മാഷ് സംഗീതം പകർന്ന് പി സുശീലാമ്മയും ശ്രീമതി രേണുകയും പാടിയ മകനെ നിനക്ക് വേണ്ടി എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഞാൻ ആദ്യം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു കോമ്പറ്റീഷൻ ഞങ്ങളുടെ അന്ന് സൺഡേ സ്കൂൾ എന്നാണ് പറയുന്നത്, അതിൽ പാടിയപ്പോൾ ഉള്ളത് എൻ്റെ മനസ്സിലൂടെ വരുന്നുണ്ട്. അത് ഞാൻ പാടാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പഴയ ഗാനമാണ്. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
ഭാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ഗാനമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ഞാൻ പാടി തുടങ്ങുന്ന ഗാനം. നമ്മൾ കുട്ടിക്കാലത്ത് ഇപ്പം ഞാനൊക്കെ വളർന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവാണി, വിവിധ ഭാരതി, റേഡിയോ ഒക്കെ ആയിരുന്നു നമുക്ക് ഈ പാട്ട് കേൾക്കാനുള്ള ഒരു ഉറവിടം. സിനിമ കാണുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു എക്സ്പോഷർ ഒക്കെ? ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ അന്ന് ഇതുപോലുള്ള യാതൊരു സംഗീതത്തിന്റെ സാഹചര്യങ്ങളും ഇല്ലായിരുന്നെങ്കിലും സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ ചലച്ചിത്ര ഗാനം ഏതെങ്കിലും വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു പാട്ട് ഒരു വീട്ടിൽ കേൾക്കും. അങ്ങനെ കേട്ട് 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 പഠിച്ച ഓർമ്മകൾ മാത്രമാണുള്ളത്. എന്നാൽ സോറി, എന്നെ ഒരുപാട് പിന്നീട് ഗാനങ്ങൾ സ്ഥിരമായി കേൾക്കുവാനൊരു സമയം കിട്ടിയത് എല്ലാ ദിവസവും ഞങ്ങളുടെ അവിടെ വൈകുന്നേരമാകുമ്പോൾ അടുത്തുള്ള വള്ളിക്കോട് ഒരു രേഖ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. തിയേറ്ററിൽ നിന്ന് കുറച്ച് പാട്ടുകൾ അവിടുത്തെ ആദ്യത്തെ ഷോ തുടങ്ങുന്നതിന് മുമ്പിടുമായിരുന്നു. അങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ചില പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഹൃദ്യസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. ഹൃദ്യസ്ഥം എന്ന് വെച്ചാൽ അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചിട്ടുണ്ട്. അത് നല്ല രസകരമായ ഒത്തിരി ഗാനങ്ങൾ ആ കാലഘട്ടത്തിലെ 80s ഗാനങ്ങൾ ഒത്തിരി സന്തോഷമായിട്ട് 90s 90s തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഗാനങ്ങളുണ്ട്. ഒരു പ്രത്യേക ഒരു ഗാനം ഏതെങ്കിലും പാടാൻ പറഞ്ഞ് ഒരുപാട് ഗാനങ്ങളുണ്ട്. എന്നാൽ ഈ 6 മണിക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒരു ഗാനം മറക്കാതെ മനസ്സിലുള്ളത് ഞാൻ രണ്ടു വരികൾ പാടാം. പൂന്തേനരുവേ പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി. ഇതിങ്ങനെ 6 മണിയാകുമ്പോൾ കേൾക്കും, അതുകൊണ്ട് ഇതിങ്ങനെ തലയിൽ കിടപ്പുണ്ട് ഈ ഗാനം അന്നോട്ടേ ഉള്ളത്. നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെയൊക്കെ എല്ലാവരും അവരവരുടെ ഗോൾഡൻ ഇറ, മ്യൂസിക്കിന്റെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടു പറഞ്ഞ പാട്ടുകൾ വെച്ചിട്ടാണ്. നമ്മുടെ ജനറേഷൻ ഒക്കെ പറയുന്നു രവീന്ദ്രൻ മാഷ്ടെ, ജോൺസൺ മാഷ്ടെ ഗോൾഡൻ ഇറ എന്ന് പറയുന്നു. അത് കുറച്ച് മുന്നേ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാബുരാജ് അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമികൾ. അപ്പോൾ അച്ഛൻ കേട്ട് വളർന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവരാജൻ മാഷ്ടെയും ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളാണ് കൂടുതലും. അതിനോടാണ് കൂടുതലും മാനസികമായിട്ടുള്ളൊരു അടുപ്പമുള്ളത് അല്ലേ? ഈ ഗാനങ്ങൾ പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് 2-3 സംഗീതത്തിൽ ഭാഗ്യം കിട്ടിയത്, ഞാൻ എൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് കുറച്ചുനാൾ പൂനെയിൽ എൻ്റെ ബ്രദേഴ്സും സിസ്റ്ററൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പൂനെയിലേക്ക് കുറച്ചുനാൾ പോയപ്പോൾ അവിടെ സംഗീതത്തിൻ്റെ ഒരു ആദ്യപടി, പ്രത്യേകിച്ച് ഞാൻ ഹാർമോണിയം പഠിക്കുവാനായിട്ടിടയായി, ഹാർമോണിയം കീബോർഡ്. അപ്പോൾ ഹിന്ദുസ്ഥാനിയുടെ ഒരു ടച്ച് അവിടെ വന്നു. അപ്പോൾ ആ ഹിന്ദുസ്ഥാനിയുടെ ടച്ച് വന്നപ്പോഴേക്കും നമുക്കറിയാം, പ്രത്യേകിച്ച് എൻ്റെ ഒരു മത സംഗീതത്തിൻ്റെ ഭാഗവുമായിട്ട് ചില സൂഫി സംഗീതങ്ങൾ, അതുപോലെ തന്നെ ഗസൽ, ഇതിനെല്ലാം ഉള്ള ഒരു കണക്ഷനാണ് ആ കാലഘട്ടത്തിൽ വരുന്നത്. ഇതെൻ്റെ ജീവിതത്തെ, പ്രത്യേകിച്ച് പൂനെയിൽ പോയി ഞാൻ അന്ന് ഈ ഹാർമോണിയം പഠിച്ചു എന്നുള്ളത് തന്നെ ഒരുപാട് സംഗീതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോഴങ്ങനെ പഠിച്ച് ഒരുപക്ഷെങ്കിൽ ഈ സൂഫി സംഗീതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗസൽ ഒക്കെ ഉള്ള വരുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരുപാട് ഗാനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് ഒരുപാട്. പ്രത്യേകിച്ച് ഇപ്പൊ മനസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു പുഷ്പം മാത്രമൻ, ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. സത്യത്തിന് ഈ ഈ ഗാനങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മതത്തിന്റെ, ഈ സുറിയാനി സംഗീതം എന്ന് പറയുന്ന സംഗീതത്തിന്റെ എവിടേക്കോ ചില ഛായകളുണ്ട്. അപ്പൊ ആ ഛായകൾ ഉണ്ടതുകൊണ്ട് ഇതിനോട് ഒത്തിരി സ്നേഹം തോന്നുകയും അങ്ങനെ ഈ ഇങ്ങനെ സംഗീതത്തെ ഒരുപാട് സ്നേഹിച്ച് പിന്നീട് ഞാൻ പൂനെയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്നപ്പോൾ അതിനേക്കാട്ടിലും സംഭവബഹുലമായി സംഗീതത്തെ സ്നേഹിക്കുവാൻ, അതിനോട് കൂടുതൽ അടുത്തിടപഴകുവാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഞാൻ തിരികെ വന്നിട്ട് കോളേജ് പഠനത്തിന് കയറി. കോളേജ് പഠന സമയത്ത് MG യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്, സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി.
അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഞാൻ ആദ്യം പാടിയ പാട്ടുമായി ഒരു ബന്ധമുണ്ടെന്ന് പറയുവാൻ കാരണം കോഴഞ്ചേരി കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 88-90 കാലഘട്ടങ്ങളിൽ അന്ന് MG യൂണിവേഴ്സിറ്റി കോയറിൽ അംഗമാകുവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അതൊരു വലിയ ഒരു എൻ്റെ കൂടെ എൻ്റെ സീനിയർ ആയിട്ടുള്ള സുരേഷ്, റാന്നിയിൽ നിന്നുള്ള ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരാളും ഞാനുമായിട്ടാണ് പോയിരുന്നത്. അന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അനൂപ് പറഞ്ഞതുപോലെ അന്ന് ഈ MG യൂണിവേഴ്സിറ്റി കോയറിൻ്റെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ജി ദേവരായ മാഷും മാധുരി ടീച്ചറുമായിരുന്നു. ഇത്രയും വലിയൊരു ഭാഗ്യം അതിൽ കൂടെ ഒന്നും കിട്ടാനില്ല. 2 വർഷക്കാലം ഒരുപാട് സമയങ്ങളിൽ അവരുടെ കൂടെ ചെലവഴിക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് അന്ന് ഈ നെൽസൺ മണ്ടേലയെ അന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് വിമോചനത്തിന് വേണ്ടിയുള്ള ഗാനങ്ങളൊക്കെയാണ് അന്ന് ചിട്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഓർമ്മയുള്ളത് നല്ല രസകരമായ ഒന്ന് 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, എന്നെ ഒഡീഷന് വിളിച്ചു. ഒഡീഷന് ഞങ്ങൾ പോയപ്പോൾ ദേരാമാഷിന്റെ തന്നെ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഗാനസംഗീതത്തെ MG യൂണിവേഴ്സിറ്റി കോയറില് ഭാഗമായി ഞാൻ പറഞ്ഞല്ലോ, അന്നാണ് ഈ നെൽസൺ മണ്ടേല റിലീസിന് വേണ്ടി ഉള്ള ഗാനങ്ങളാണ്. നല്ല ഒത്തിരി നല്ല ഗാനങ്ങൾ അന്ന് അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഓഡിഷനാണ് പോയത്. എന്നോട് ചോദിച്ചതനുസരിച്ച് അതാണ് അതിനായിരുന്നു പോയിരുന്നത്. പോയി ഞാൻ കോയറിലായി. കോയറിൽ 2 വർഷം ഉണ്ടായിരുന്നു. ഒഡീഷന് പാടിയ പാട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ട് തന്നെയാണ് പാടിയത്. അന്ന് എനിക്ക് അന്ന് ആകുന്ന രീതിയിൽ അന്ന് ഞാൻ പാടി. അത് നമ്മൾ കേട്ടിട്ടുള്ള 1000 പാദസരങ്ങൾ തന്നെയാണ് പാടിയത്. ഞാൻ ഒരുപടി പാടണോ അതോ നെൽസൺ മണ്ടേലയുടെ പാട്ടാണോ പാടുന്നത്? എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് 1000 പാദസരങ്ങൾ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നദി എന്ന് പറഞ്ഞ ചിത്രം എനിക്ക് ഓർമ്മ ഉണ്ട്. നമ്മളെ നാട്ടിൽ TV വന്നിട്ട് ഏറ്റവും ആദ്യം TV കണ്ടൊരു മൂവി കൂടിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓർമ്മ ആ ഒരു പടത്തിനോടും ആ ഒരു പാട്ടിനോടും ഉണ്ട്. ഓക്കെ, ഈ ഗാനം എനിക്ക് തോന്നുന്നു ഞാൻ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമായതുകൊണ്ട് അവിടെ ഈ നെൽസൺ മണ്ടേലയുടെ റിലീസിന് വേണ്ടി പാടിയ പാട്ട് പാടാം പോരെ? ഓക്കെ. ആ ഗാനം ഇങ്ങനെയാണ്, ഞാൻ അതിന്റെ എല്ലാ വരികളും ഓർക്കുന്നില്ല. ഞാൻ അതിന്റെ ഓർക്കുന്ന വരികൾ പാടാം, ബാക്കി അതിന്റെ കൂട്ടത്തിൽ വരട്ടെ. മണ്ടേല മണ്ടേല നെൽസൺ മണ്ടേല, മണ്ടേല മണ്ടേല നെൽസൺ മണ്ടേല, എവിടെ എവിടെ ജനമർദ്ദിതരുണ്ടോ അവിടം ഞങ്ങളുടെ രണഭൂമി, എവിടെ എവിടെ ജനമർദ്ദിതരുണ്ടോ അവിടം ഞങ്ങൾക്കാനന്ദം. മണ്ടേല മണ്ടേല നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ഒരു ഗാനമാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് 1-2 വരികൾ തെറ്റി, വാക്കുകൾ തെറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ട്യൂൺ അത് തന്നെയാണ്. അത് അതെനിക്ക് ഒത്തിരി ഓർമ്മയുള്ള ഒരു ഒരു പാട്ടാണത്. അതിനുശേഷമാണ് തുടർന്ന് നാട്ടിൽ തന്നെ ആയിരുന്നു ഈ സംഗീത ജീവിതം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൂനെയിൽ നിന്ന് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സംഗീതത്തിനോട് കുറച്ചുകൂടെ അടുത്ത് പോകുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഉപകരണ സംഗീതത്തിൽ, ഹാർമോണിയം, കീബോർഡ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കീബോർഡോ ഹാർമോണിയോ വായിക്കുന്ന ആളുകൾ വള്ളിക്കോട് കോട്ടയം ആ ഗ്രാമത്തിൽ അധികം ഇല്ലായിരുന്നതുകൊണ്ട് ആ ഒരു ഒരു സാധ്യത എനിക്ക് തുറന്നു കിട്ടി. ഇവിടെ എൻ്റെ ദേവാലയം, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ക്ലബ്ബുകൾ, അതുപോലെ ആരാധനാലയങ്ങൾ, അമ്പലം, പള്ളി, ഇവിടെയൊക്കെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ വേദികൾ ഞങ്ങൾ ഗാനമേളകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കൊയറുകൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ കീബോർഡ് വായിക്കാനും പാടുവാനുമുള്ള ഒരു സാഹചര്യം പിന്നീട് 1993 വരെ ഉണ്ടായി. 93 ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. 93 ഞാൻ പിന്നീട് സെമിനാരി പഠനത്തിന് വേണ്ടി പോവുകയാണ്. അതാണ് എൻ്റെ നാട്ടിലെ ഒരു ചെറിയ സംഗീത ചരിത്രം. അന്ന് ഒരുപാട് ഗാനങ്ങൾ സ്റ്റേജുകളിൽ പാടുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് പ്രധാനമായിട്ട് അന്ന് ഞാൻ കീബോർഡിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ. പാട്ടും കീബോർഡും ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, ആ സമയത്ത് പഠനവും നടക്കുന്നുണ്ട്. ഞാൻ മാസ്റ്റേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഗീതം മിക്സ് ചെയ്ത ഒരു ലൈഫായിരുന്നു. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് സംഗീതത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകണമെന്ന്. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയല്ലായിരുന്നു. എന്നാൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വരാനായിട്ടായിരുന്നു.
1993 ഞാൻ പഠനത്തിന് എന്റെ സെമിനാരി വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂറാണ് പോകുന്നത്. ഈ സംഗീതം ഉള്ളിലുണ്ടെങ്കിൽ, സംഗീതം ഈശ്വര ചൈതന്യമാണല്ലോ, അപ്പൊ ആ ചൈതന്യം ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഏത് പോകുന്ന വഴികളിലും നമ്മെ ഇത് ഇതിലൂടെ തന്നെ നയിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ എൻ്റെ സെമിനാരി പഠനത്തിന്റെ സിലബസിനോട് ചേർന്ന് 3 വർഷം ഞങ്ങൾക്ക് വോക്കൽ പഠിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് തുടർന്ന് ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ അതിനോട് ചേർന്ന് നിന്ന് പഠിക്കാനായിട്ടിടയായി. അന്ന് ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു ഒരു റവറൻ ഡോക്ടർ സന്തോഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം സംഗീത കോളേജിൽ നിന്ന് പഠിച്ചു ഇറങ്ങിയ അദ്ദേഹം പിന്നീട് ഞങ്ങളുടെ സെമിനാരിയിൽ പഠിപ്പിച്ച ആളാണ്. ഈ സമയത്തൊന്നും എൻ്റെ പറഞ്ഞല്ലോ, സംഗീതത്തിന് വേർതിരിവുകളില്ലാതെ ഒരുപാട് ഏരിയകളിൽ സംഗീതത്തിൻ്റെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സംഗീതം എഴുതുവാനും ഈ ബാംഗ്ലൂർ സമയത്താണ് എഴുതാനായിട്ട് ലിറിക്സ് എഴുതാനായിട്ടും അതുപോലെ കമ്പോസ് ചെയ്യാനായിട്ടും തുടങ്ങിയത്. ഈ ഭജൻ എന്ന് പറയുന്ന ഒരു സംഗീത ശാഖ അറിയാമായിരിക്കുമല്ലോ അല്ലെ? ഭജൻസ്, തീർച്ചയായിട്ടും. ഈ ഭജൻസ് എന്റെ ഒരു വലിയ പാഷനേറ്റ് ആയിട്ടുള്ള സംഗീത ഭാഗമായിരുന്നു. പിന്നെ ഒരു ഒത്തിരി ഒത്തിരി ഏരിയകളിൽ ആരാധന സംഗീതം, ഭജൻസ്, ഡിവോഷണൽ സോങ്സ്, ഫാമിലി സോങ്സ്, പിന്നെ ഈ ഞാൻ പഠിച്ച സെമിനാരി സമൂഹത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ചില ചിന്തകൾ നൽകുന്ന സെമിനാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോക്ക് സോങ്സിനെ ഒത്തിരി സ്നേഹിക്കുകയും അതിനോട് ചേർന്ന് പാടുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കമ്പോസ് ചെയ്യുകയും. എനിക്കൊരു പക്ഷെ ഇപ്പൊ പറയാനുള്ളത്, നമ്മുടെ ഏത് വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിലുള്ള സംഗീതം, സംഗീതത്തിന്റെ ആ ദൈവാംശം, അതൊരിക്കലും ഏത് തുറയിലാണെങ്കിലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു സാക്ഷ്യമാണ്, അതിന്റെ ഒരു വിറ്റ്നസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇപ്പം പ്രത്യേകിച്ച് പ്രേക്ഷകരോടും ഈ ഒരു സാഹചര്യമാണ്. ചില ആളുകൾ എന്നോട് ചോദിക്കും, അച്ഛനപ്പോ ഈ അച്ഛനായി അപ്പോൾ സംഗീത സിനിമാ സംഗീതം അതുപോലെ തന്നെ മറ്റ് ശാഖകൾ ഇതിനെയൊക്കെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഇതിനെല്ലാം ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഡിവോഷണൽ സോങ്സ് ഉണ്ട്, പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഒരുപാട് സംഗീതത്തിനുള്ള സാധ്യതയെ ഇപ്പൊ കണ്ടുവരുന്നത്. എൻ്റെ ഭാര്യ നല്ലൊരു സംഗീതത്തിന്റെ നിരൂപകയാണ്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും പാടുവാൻ ഈശ്വരൻ ദൈവം അതിനുള്ള ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ സംഗീത ജീവിതത്തിന്റെ ഒരു ഭാഗം. പക്ഷേങ്കിൽ രസകരമായി മറ്റൊന്നുള്ളത്, ഈ ഞാൻ എൻ്റെ വൈഫ് സംഗീതത്തോട് ഒത്തിരി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ പണ്ട് കേട്ടു തഴിപ്പിച്ച പഠിച്ച ഒരുപാട് ഗാനങ്ങൾ ഈ കുടുംബജീവിതമായപ്പോഴേക്കും ഞങ്ങൾക്ക് പാടുവാനും, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ പല പാട്ടുകൾ കേൾക്കും, പറയും അത് ഒന്ന് പാടാമോ, ഒന്നുകൂടെ പാടാമോ, അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ പുരോഹിതനാണേലും അത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇതുപോലുള്ള പാട്ടുകൾ ഒരുപാട് കേൾക്കാൻ പേഴ്സണലി ഭാഗ്യമുണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തു നിന്ന്. പക്ഷേ M4TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ അച്ഛൻ പാടിക്കേട്ടുള്ള പാട്ടുകളിൽ എൻ്റെ ഫേവറേറ്റ് ഏത് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇളവന്നൂർ മഠത്തിലെ ഒരിക്കൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അച്ഛൻ പാടേണ്ടത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. അപ്പോൾ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 പേര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അതന്നെ, അതിൻ്റെ ഒരു ചരിത്രമുള്ള, ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പഠിക്കുവാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ 2 വർഷം ദൂരത്തായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വല്ലപ്പോഴും കാണുമ്പോഴോ അല്ലെ പറയുമ്പോഴോ ഫോൺ വിളിക്കുമ്പോഴോ ഒക്കെ പാടാനും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ സംഗീതം സംഗീതത്തിലൂടെ സ്നേഹം പങ്കുവെക്കുന്ന പാട്ടിൽ ഒരെണ്ണമാണ് അത്. അത് ഞാൻ ഒരു 2 വരി പാടാം. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ.
ഇളവന്നൂർ മാഠത്തിലെ ഇണക്കുയിലേ. ഈ ഒരു ഗാനം എന്നെ ഞാൻ മിക്കവാറും എപ്പോ ഇവിടെ സംഗീതത്തിന്റെ പെട്ടികൾ തുറന്നാലും എന്നോട് പറയുന്നു പാടാമോ എന്ന് ചോദിക്കാറുണ്ട് ഈ ഗാനം. നാട്ടിൽ, അതായത് നമ്മളുടെ സെമിനാരി പഠനത്തിന് പോകുന്നതിന് മുന്നേ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കുറേ ഗാനമേളകളിലൊക്കെ പങ്കെടുത്തു എന്ന് അച്ഛൻ മെൻഷൻ ചെയ്യുകയുണ്ടായി. അത് അമ്പലപ്പുറം എന്നില്ല, പള്ളിപ്പെരുന്നാൾ എന്നില്ല, ഹാർമോണിയം ഉണ്ടായിരുന്നു, കീബോർഡ് ഉണ്ടായിരുന്നു, സിംഗിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭജനയിലേക്കുള്ള ഒരു താല്പര്യവും പറയുകയുണ്ടായി. എങ്ങനെ, അമ്പലപ്പുറമുള്ള പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും ഭജനകളൊക്കെ പാടിയിരുന്നോ, അതോ അത് പിന്നെ ബാംഗ്ലൂർ പോയതിന് ശേഷമാണോ ആ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? അന്ന് ഈ കൂടുതലും ഗാനമേളകൾ, ചെറിയ ചെറിയ ഗാനമേളകളുടെ സമയമാണ്. ഈ 80s 85നും 95നും ഇടയ്ക്കുള്ള ഒരു സമയമാണല്ലോ കേരളത്തിലെ കൊച്ചു കൊച്ചു ഈ നമ്മുടെ ഗ്രന്ഥശാലകൾ, ക്ലബുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഓണത്തിനും ഒക്കെ നടത്തുമ്പോഴുള്ള സമയത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് എന്റെ പള്ളിയിൽ തന്നെ ഒരിക്കൽ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഞാൻ പാടിയ പാട്ട് വളരെ രസകരമാണ്. അന്ന് പാടിയത് സംഗ്രത പമകരി ധങ്കത്തുങ്കിണതിമികിളമേളം, ഈ പാട്ടാണ് അവിടെ പാടിയത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഇതിനെല്ലാ സാധ്യതകളും ആരും അന്ന് ഇത് സാധ്യതകളിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഞാൻ സ്ഥിരമായി പാടുന്ന മറ്റൊരു പാട്ടുണ്ട്, പതിനാലാം രാവുദിച്ചതു മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞതു മുറ്റത്തോ കണ്ണാടി കവിളത്തോ. ഈ ഗാനങ്ങൾ ഇങ്ങനെ കുറേ ഗാനങ്ങൾ ആ കാലഘട്ടത്തിലെ മിക്കവാറും ഗാനങ്ങളെല്ലാം തന്നെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ അന്ന് അന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ തരംഗിണി ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്, അതെല്ലാ മതങ്ങളോടും ചേർന്ന് നിന്ന് ഒരുപാട് ഡിവോഷണൽ സോങ് ഇറങ്ങുന്ന കാലഘട്ടമായിരുന്നല്ലോ. അപ്പൊ അന്ന് അതിനെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു, ഒരിക്കലും ഞാൻ മറക്കാതെ സൂക്ഷിക്കുന്ന ഒരു പാട്ടുണ്ട്. ഈ അതിന്റെ അതിനൊരു കാരണം അത് ഒത്തിരി പ്രകൃതിയോടും, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ മാറി നിൽക്കുന്നവർക്ക് ഒത്തിരി സന്തോഷം പകരുന്ന ഒരു ഗാനം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അത് ഈ അനൂപിനെ കൃത്യമായി അറിയാവുന്ന ഈ ദൈവമേ നിൻമുഖം കാണുവാനായി എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, അറിയാമായിരിക്കും അല്ലേ ആ ഗാനം? വളരെ ആ ഗാനം അത് മാനത്തു ചിമ്മുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും മുറ്റത്തു പൂക്കുന്ന പൂമുല്ലയും സർവേശ്വര നിന്നെ വാഴ്ത്തിടുന്നു ദൈവമേ നിൻമുഖം കാണുവാനാ നിന്മൊഴി ഞാനൊന്നു കേൾക്കുവാനാ. എനിക്ക് തോന്നുന്നു ഈ ഗാനങ്ങളൊക്കെയാണ് അന്നത്തെ, ഇത് കൂടാതെ ഒരുപാട് ഗാനങ്ങൾ ഈ ഈ തരംഗിണിയിലും അല്ലാതെയും കേരളത്തിലും ഒക്കെ പാടാനും കേൾക്കാനും ഒക്കെ, ക്രിസ്മസ് ഗാനങ്ങൾ ക്രിസ്മസ് സമയത്ത് ഒരുപാട് പാട്ടുകൾ എഴുതുവാനും പാടുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സംഗീതം ഇങ്ങനെ വളരെ ആഴത്തിൽ നിൽക്കുന്നതാണ്. എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയും, എത്ര ഉറക്കത്തിലും വീട്ടിൽ കീബോർഡ് ഉണ്ട്, ഐ മീൻ പിയാനോ ഉണ്ട്, അപ്പൊ ആ പിയാനോയിലോട്ട് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഏത് രാത്രിയിലും ഉറങ്ങിയാണെങ്കിലും നമ്മൾ ആ സംഗീതത്തോട് ചേർന്ന് ഇങ്ങനെ പോകും. എനിക്ക് തോന്നുന്നു അനൂപിന്റെ വീട്ടിൽ തന്നെ എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഈ പാട്ട് പാടാനായിട്ടാണ്. അപ്പോ ആഴത്തിലാണ് സംഗീതം ഉള്ളിൽ കിടക്കുന്നതെന്ന് എപ്പോഴും നിശ്ചയമാണത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെ ഇപ്പം സമാധാനത്തിന്റെ സന്ദേശവും ഒക്കെ ആയിട്ടും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ അച്ഛൻ ഫാമിലി ആയിട്ട് ഓരോ വീടുകളിൽ പോയി സമയം സ്പെൻഡ് ചെയ്ത് മീൻസ് എ ലോട്ട് ടു അസ്, സംഗീത ശുശ്രൂഷ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതേപോലുള്ളൊരു ചാനലുകളൊക്കെ വന്നിട്ട് പാടുമ്പോൾ ഒരു വൈഡർ റീച്ച് കിട്ടുകയാണ്. ഐ ബിലീവ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നിർഭാഗ്യവശാൽ നമ്മൾ വളർന്നു വന്ന 80കളോ 90കളോ പോലെയല്ല ഒരു ധ്രുവീകരണമൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർഗീയ ധ്രുവീകരണം. അപ്പോൾ ഇതേപോലെ ഒരു സമയത്ത് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ലൈക്ക് ഫാഷൻ കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മൾ സംഗീതത്തിലൂടെ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു സന്ദേശം
പടർത്തുന്നു. അപ്പോൾ യു ഡൂയിങ് എ ഗ്രേറ്റ് തിങ്. അപ്പോൾ അതിന് ഇതേപോലുള്ള പ്ലാറ്റ്ഫോം ഇനിയും യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം ഒരുമിച്ച് ഈ ഈ സംഗീത യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെങ്കിൽ എനിക്ക് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടും പ്രത്യേകിച്ച് M4 ലെറ്റ്സ് കണക്ട് TV നമുക്ക് നൽകുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരോടും പറയാനുള്ള ഒരു അവസരവുമായിട്ടും ഞാനിത് കരുതുകയാണ്. സംഗീതത്തിന് യാതൊരു വിഭാഗീയതകളുമില്ല. ഞാനൊരു മതപുരോഹിതൻ എന്ന നിലയിൽ പറയാം, എൻ്റെ വിശ്വാസം സംഗീതം ദൈവാംശത്തിൽ തന്നെ ജനിക്കുന്ന ഒന്നാണ്. അത് ഈ ലോകത്തിൻ്റെ താളത്തിൽ തന്നെ, ലയത്തിൽ തന്നെ, സൃഷ്ടിയുടെ ലയത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അത് ആരിൽ നിന്നും വേർപെടുത്താനോ അത് മതങ്ങൾക്കോ അതല്ലെങ്കിൽ ഇസങ്ങൾക്കോ ഒന്നും നമ്മളെ വിഭിന്നമാക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് പോലുള്ള ഒരുപാട് പ്രകൃതിയുടെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മഹാമാരികളുള്ള കാലഘട്ടത്തിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഈ സംഗീതത്തെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഗാനം തന്നെ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപം എഴുതിറക്കൂ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഗാനം തന്നെ എനിക്ക് ഒരു നല്ല മെസ്സേജായി നൽകിക്കൊണ്ട് ഈ നമുക്ക് ഈ കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ഗാനം രണ്ടുപേരി ഞാൻ ഒന്ന് പാടി അവസാനിപ്പിക്കാം. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യ ഔഷധിയായി താതാനാഥ കരം പിടിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഒരിക്കൽ കൂടെ M4 TV ലെറ്റ്സ് കണക്റ്റിൽ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം എല്ലാവരോടും അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ വൈഫ് ദീപ, ഹാൻസൽ ജോർജി, കുട്ടികൾ, അവർക്ക് വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ ക്രൂ മെമ്പേഴ്സിനോടുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സംഗീതത്തെ, എന്നിലുള്ള സംഗീതത്തെ കാണാനും സ്നേഹിക്കുവാനും സഹായിക്കുന്ന എൻ്റെ കൂടെയുള്ള സഹയാത്രികനായിരിക്കുന്ന സ്നേഹമുള്ള അനൂപിനോടും കുടുംബത്തോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. എല്ലാ ഇതിൻ്റെ പ്രേക്ഷകർക്കും നല്ല അനുഗ്രഹങ്ങൾ നേരുന്നു. സംഗീതം നമുക്ക് ലോകത്തിലെ എല്ലാ ചെറിയ ചെറിയ ഘടനകളുടെ പ്രയാസങ്ങളെയും മാറ്റി അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ വലിയൊരു വിശ്വ പൗരനായി നമുക്ക് വളരുവാനുള്ള സാധ്യത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് M4 TV എടുക്കുന്നതായ എല്ലാ ഉദ്യമങ്ങൾക്കും അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഈ അവസരം തന്നതിൽ ഒരിക്കലും നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു.